നമ്മുടെ സംഭാവന ചെയ്യാൻ കെ എൽ സിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസിനെ ക്ഷണിക്കുന്നു. പിതാക്കന്മാരെ, പ്രിയമുള്ള വൈദികരെ, ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ, മുമ്പും ഇവിടെ ഞാൻ വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഈ സമരത്തിന് എല്ലാവരുടെ പിന്തുണയും ഐക്യദാർഢ്യവും കെ എൽ സിയുടെ വിവിധ ഘടകങ്ങൾ സംസ്ഥാന തലത്തിലും വിവിധ രൂപതാ സമിതികളും ഇതിനോടൊപ്പം നൽകിയിട്ടുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന ഇന്ത്യയുടെ ഭാഗമായി 1947 മാറിയപ്പോൾ വിവിധ രാജാക്കന്മാരുടെ കീഴിലുള്ള പ്രജകളായിരുന്നു നമ്മളൊക്കെ. അന്ന് ഈ പ്രജകളൊക്കെ വിളിച്ചു ചേർത്ത് രാജ്യം പറഞ്ഞത്, നിങ്ങൾ ഇനി മുതൽ പ്രജകളല്ല പൗരന്മാർ എന്നാണ്. അതായത് അന്ന് ഒരു പുതിയ വാക്ക്, സിറ്റിസൺ, പൗരൻ എന്നൊരു പുതിയ വാക്കായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക്. പക്ഷെ പൗരാവകാശത്തിന്റെ കൃത്യമായൊരു ധ്വംസനം ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു വേദിയിൽ അഭിമന്യ പിതാക്കന്മാർ ഉൾപ്പെടെ നമ്മൾക്ക് വരേണ്ടി വന്നത്. പൗരാവകാശം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയാണെങ്കിലും സ്വത്താണെങ്കിലും ജീവനാണെങ്കിലും എന്താണെങ്കിലും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്നത് നിയമപരമല്ലെങ്കിൽ അത് പൗരാവകാശത്തിന്റെ ലംഘനമാണ്. അത്തരമൊരു സാഹചര്യമാണ് മുനമ്പത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജാതി മതഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകൾ ഈ സമരപഥം സന്ദർശിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് മാത്രമാണ്, ഒരു രാജ്യത്ത് പ്രജകളായിരുന്ന ആളുകളെ ഇനി മുതൽ നിങ്ങൾ പ്രജകളല്ല പൗരന്മാരാണ് എന്ന് വിളിച്ചു ചേർത്ത ഭരണഘടന, ആ ഭരണഘടന നൽകുന്ന മുഴുവൻ സ്വാതന്ത്ര്യവും ആ ഭരണഘടന നൽകുന്ന മുഴുവൻ മൗലിക അവകാശങ്ങളും എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ആസാദി കാമ്പത്ത് മഹോത്സവം എന്നൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ 75 വർഷം സ്വാതന്ത്ര്യ സമരത്തിന്റെ 75 സംവത്സരങ്ങൾ നമ്മൾ ആഘോഷിച്ചത്. അതിനെയും തുടരണമെങ്കിൽ ഇതുപോലെ എവിടെയൊക്കെ ദംശനങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ തടവാള ഉയർത്താൻ നമ്മൾ ഒരുമിച്ച് വരണം. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. താങ്ക് യു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എൽ ശ്രീമതി അഡ്വക്കേറ്റ് എൽ സി ജോർജിനെ അഭിസംബോധന ചെയ്യാനായി ക്ഷണിക്കുന്നു. അഭ്യുന്നരായ പിതാക്കന്മാരെ, ശ്രേഷ്ഠരായ വൈദികരെ, ഏറ്റവും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വളരെയധികം സങ്കടത്തോടുകൂടെ തന്നെയാണ് നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞു, ഇവിടെ ജാതിയോ മതമോ വർണ്ണമോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ ഒരു അമ്മയുടെ മക്കളായി ജാതി സ്പർദ്ധയില്ലാതെ എല്ലാവർക്കും ഭരണഘടനയോട് ചേർന്ന് തന്നെ മൗലിക അവകാശങ്ങളും പൂർണമായ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുനമ്പം നിവാസികളും ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടവർ തന്നെ. ഇത്രയും വർഷക്കാലമൊക്കെ നമ്മൾ വളരെയധികം ലാഘവത്തോടുകൂടെ തന്നെ സ്വന്തം ഭൂമിയായി കരുതിയിരുന്ന അവനവന്റെ പുരയിടം നിസാർ കമ്മീഷൻ വന്നതിന് ശേഷം റവന്യൂ നിയമങ്ങൾക്ക് അനുസൃതമായി കൊണ്ടുപോകുവാനായിട്ട് പാവപ്പെട്ട സഹോദരങ്ങൾക്ക് സാധിക്കുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന വിധത്തിൽ തന്നെയാണ് ഈ 610 കുടുംബങ്ങളുടെയും റവന്യൂ നിയമപ്രകാരമുള്ള അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് നമ്മളൊക്കെ വരാപ്പുഴ രൂപതയിൽ നിന്നും കോട്ടപ്പുറം രൂപതയിൽ നിന്നുമൊക്കെയായി എല്ലാവരും ജാതി മതഭേദമന്യേ ഇവിടെ എത്തുമ്പോൾ നമുക്ക് നേടിയെടുക്കേണ്ടത് ഒന്നു മാത്രം, അധികം നീട്ടിക്കൊണ്ടു പോകാതെ തന്നെ ഈ സമരമുറകളെ അവസാനിപ്പിക്കണം. 27 ദിവസമായിട്ട് നിരാഹാരം അനുഷ്ഠിക്കുമ്പോൾ അവരൊക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എത്ര വലുതാണെന്ന് ഏത് പൗരനും കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മുടെയൊക്കെ മുന്നിൽ. പ്രിയപ്പെട്ടവരെ, അധികാരികൾ ഒന്നു ചേർന്ന് നമുക്ക് കോടതിക്ക് പുറത്തു വെച്ചായാലും എല്ലാവരും ഒരു ഒത്തുതീർപ്പിലൂടെ ഈ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മുനമ്പം സഹോദരങ്ങളെ നമ്മുടെ സ്വന്തം സഹോദരങ്ങളായി കണ്ടുകൊണ്ട് എന്തും എന്ത് വില കൊടുത്തും നമുക്ക് ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കണം. വരാപ്പുഴ ദുരൂപതയിൽ നിന്നും കെ എൽ സി ഡബ്ല്യുയുടെ നേതൃത്വത്തിൽ എത്തിയിരിക്കുന്നതും ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായി ഞാൻ നേരത്തെ ഇവിടെ വന്നിരുന്നു, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ്. എങ്കിലും ഒരിക്കൽ കൂടെ പറയുകയാണ്, വേണ്ടുന്നതായ എല്ലാ സഹായ സഹകരണങ്ങളും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലും അതോടൊപ്പം തന്നെ അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ വരാപ്പുഴ അതിരൂപതയിൽ നിന്നും ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. എല്ലാവർക്കും
അധികം വൈകാതെ തന്നെ എല്ലാ നന്മകളും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. പ്രതിയായി വരാപ്പുഴ അതിരൂപത KCYM പ്രസിഡന്റ് ശ്രീമാൻ രാജീവ് പാട്രിക്കിനെ അഭിസംബോധന ചെയ്യാനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, KCYM സംസ്ഥാന ലാറ്റിൻ അതോടൊപ്പം തന്നെ വരാപ്പുഴ തിരുവത്ത് ഓൾറെഡി ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിൽ കൂടി ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ദിവസം പിന്നിട്ട സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രിയാമ്പിൾ, ഭരണഘടനയിലെ പ്രിയാമ്പിൾ പറയുന്ന ഒരു വേർഡുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളാണ്, അത് തന്നെയാണ് നമ്മൾക്ക് ഉന്നയിക്കാനുള്ളത്. നമ്മൾ എല്ലാവരും ഇന്ത്യയിലെ ജനങ്ങളാണ്. അവകാശങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നേടിയെടുക്കാനായിട്ട് ഒരു സമൂഹം ഇവിടെ ഇത്രയും ദിവസം സമരത്തിന് നിൽക്കുമ്പോൾ വേണ്ടപ്പെട്ട അധികാരികൾ കൃത്യമായ നിലപാട് എടുക്കാൻ വൈകരുതെന്നാണ് KCYM വരാപ്പുഴ തിരുവത്തേക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഏതിനും ഏത് പോരാട്ടത്തിനും കൂടെ ഉണ്ടാകുമെന്നും നാളുകൾ കഴിയുമ്പോഴും നിങ്ങളുടെ നിങ്ങളുടെ കൈകൾ തളരില്ല, കാലുകൾ തളരില്ല. കാരണം ഞങ്ങൾ എല്ലാവരും വരാപ്പുഴ തിരുവത്ത് നിങ്ങളുടെ കൂടെയുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങൾ ഇതിൽ കൃത്യമായ നിലപാടുകൾ വിവിധ സാമൂഹിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ KCYM വരാപ്പുഴ തിരുവത്ത് യൂത്ത് തല പ്രതിഷേധങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് നിർത്തുന്നു. JKCYM.